നവകേരള സർവീസിന് പണം നൽകാനുള്ള തീരുമാനം തിരുവല്ല നഗരസഭ റദ്ദാക്കി. യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പരിപാടിക്ക് പണം നൽകേണ്ടെന്ന കെ പി സി സി സർക്കുലർ തിരുവല്ല നഗരസഭ അട്ടിമറിച്ചത് വിവാദമായിരുന്നു. അതേസമയം തീരുമാനം പിൻവലിച്ചതിനെതിരെ എൽ ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. നഗരസഭാ അധ്യക്ഷയെ തടഞ്ഞുവെച്ച ഇടത് കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കെ പി സി സി സർക്കുലർ അട്ടിമറിച്ച് തിരുവല്ല നഗരസഭ 100,000 രൂപയാണ് നവകേരള സദസ്സിന് അനുവദിച്ചത്. ഇക്കഴിഞ്ഞ 16-ാം തീയതി ആദ്യഘട്ടമായി 50,000 രൂപയും നൽകി. വിഷയം വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും പ്രതിരോധത്തിലായി. തുടർന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തിരുവല്ല നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേർന്ന് പണം നൽകാനുള്ള തീരുമാനം റദ്ദാക്കിയത്. കൌൺസിൽ യോഗം ചേരാനുള്ള നടപടിക്രമങ്ങൾക്ക് മുൻപ് തന്നെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. എൽ ഡി എഫിന്റെ പ്രതിഷേധം കണക്കിലെടുക്കാതെ കൌൺസിൽ യോഗവും ചേർന്നു. പണം നൽകാനുള്ള തീരുമാനം റദ്ദാക്കി കൌൺസിൽ തീരുമാനമെടുത്തതോടെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി. അടിയന്തര കൌൺസിൽ യോഗം വിളിച്ചത് ചട്ടപ്രകാരമല്ലെന്നും പ്രത്യേക കൌൺസിൽ യോഗമാണ് വിളിച്ചു ചേർക്കേണ്ടതെന്നും എൽ ഡി എഫ് അംഗങ്ങൾ വാദിച്ചു. തുടർന്ന് നഗരസഭാ അധ്യക്ഷയെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ച എൽ ഡി എഫ് കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്താണ് നീക്കിയത്. ജനം പത്തനംതിട്ട.